ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളെ ഈ ഫ്ലാറ്റ് ഉടമകളെ എല്ലാവരെയും വലിയ വൻതോതിൽ ഒരു വഞ്ചന നടത്തിയാണ് ഇവിടെ ഇദ്ദേഹം ഈ ഫ്ളാറ്റിനോടൊപ്പമുള്ള മാൾ പണിതേക്കുന്നത്. കാരണം ഇതിൽ ഞങ്ങൾക്ക് എഴുതി തന്ന ഈ ഫ്ളാറ്റിലും ഈ ഫ്ളാറ്റും ഈ സ്ഥലം അല്ലെങ്കിൽ ഈ സ്ഥലം ഫ്ളാറ്റിലിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പ്രമാണം വെച്ച് ഇദ്ദേഹം വലിയ വൻ തുകകൾ പല ബാങ്കുകളിൽ നിന്നായിട്ട് എടുത്തതായിട്ട് ഞങ്ങളുടെ കയ്യിൽ രേഖകളുണ്ട്. ഞങ്ങളുടെ കയ്യിൽ പല മീൻസിൽ മാർഗങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള കുറേ രേഖകളാണിത്. ഇത് ഞങ്ങളുടെ സെറ്റ്ബാക്ക് കയ്യേറുകയും അവിടെ ഒരു മതിലും ഒരു ഗേറ്റും ഒക്കെ ഇട്ട് അടച്ചെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഫയർ എഞ്ചിനുള്ള ഒരു പാസേജോ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് പോകാനുള്ള സ്ഥലമോ ഒരു എമർജൻസി വെഹിക്കിൾ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു റെസ്ക്യൂ വെഹിക്കിളോ മറ്റോ വരാനുള്ള ഒരു പോസിബിലിറ്റിയോ ഇല്ലാത്ത രീതിയിൽ ഈ സെറ്റ്ബാക്ക് അടച്ചിട്ടേക്കുകയാണ്. അധികാരികൾ ഉണരണം. മാത്രമല്ല, ഇപ്പോൾ മോളിനെ സംബന്ധിച്ചിടത്തോളം 2016 വന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ പ്ലോട്ടിനുള്ളിൽ പുതുതായി യാതൊരു കൺസ്ട്രക്ഷനും നടത്താൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ടൊരു ഉത്തരവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി. എന്നാൽ ഈ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണ് ഈ മോള് ഒന്നാമത്തെ നിലയുടെ പില്ലർ മാത്രം വരെ എത്തി നിന്ന മോള് ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിൽ പണി കഴിപ്പിച്ച് കമ്മീഷൻ ചെയ്ത് അത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. തിരുവനന്തപുരത്ത് പാറ്റൂരുള്ള ആർടെക് എംപയറും സെൻട്രൽ മാളും ഒക്കെ വിവാദങ്ങളിൽ സ്ഥാനം പിടിച്ചത് പുറംപോക്ക് ഭൂമി കയ്യേറി എന്നതിൽ മാത്രമല്ല, ഇപ്പോൾ വൻതുക വായ്പാ തട്ടിപ്പ് കേസിലും ഇവർ സംശയത്തിൻ്റെ നിഴലിലാണ്. ഏകദേശം 6 ഭൂ ഉടമകളിൽ നിന്ന് പവർ ഓഫ് അറ്റോണി വഴി ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉറപ്പിക്കുകയും ഫ്ളാറ്റ് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ആർടെക് ഗ്രൂപ്പ്. പിന്നീട് ഫ്ളാറ്റിൻ്റെ നിർമ്മാണത്തിനു ശേഷം തൊട്ടു മുന്നിൽ സെൻട്രൽ മാൾ എന്ന വാണിജ്യ സമുച്ചയം പടുത്തുയർത്തിയിരിക്കുന്നത് ഈ ഫ്ളാറ്റിലെ നിവാസികളുടെ സ്ഥലം കയ്യേറി. ഫ്ളാറ്റിനവകാശപ്പെട്ട ഫയർ റൂട്ടും റോഡ് സൗകര്യങ്ങളുമൊക്കെ മാളിനു വേണ്ടി കവർന്നെടുത്തു. അതുമാത്രമല്ല, ഏകദേശം 34 കോടി രൂപ അനധികൃതമായി വായ്പയെടുത്തതിൻ്റെ വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. സെൻട്രൽ മാൾ പൊളിച്ചു കളയാനുള്ള റെറാ ഉത്തരവ് പുറത്തു വന്നിട്ടും ഭരണകൂടം നോക്കുകുത്തിയാവുന്നു. കൂടുതൽ നിയമലംഘനങ്ങളുടെയും തട്ടിപ്പുകളുടെയും കേന്ദ്രമായിരിക്കുന്നു ഇപ്പോൾ പാറ്റൂരിലെ ആർടെക് സമുച്ചയം. റെറാ ആക്ട് പ്രകാരം 123 ഫ്ളാറ്റുകൾക്കായി 158 സെന്റ് ഭൂമിയാണ് ആവശ്യമുള്ളത്. ഇത്രയേറെ ഭൂമി കൊടുക്കാൻ ബാധ്യതയുണ്ട് ആർടെക് അശോകന്. എന്നാൽ ഫ്ളാറ്റുടമകൾക്ക് ആകെ കൈമാറിയിരിക്കുന്നത് 97.75 സെന്റ് സ്ഥലം മാത്രം. ബാക്കിയുള്ള ഭൂമിയിൽ മാൾ പണിതുകൊണ്ടാണ് ഫ്ളാറ്റുടമകളെ കബളിപ്പിച്ചിരിക്കുന്നതെന്ന് ഉടമകൾ മലയാളി വാർത്തയോട് പറഞ്ഞു. ഇതിനിടയിൽ ഫ്ളാറ്റിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റ് ആവശ്യപ്പെട്ട് ഉടമകൾ രംഗത്തിറങ്ങിയതോടെ വലിയൊരു തട്ടിപ്പ് പുറത്താവുകയാണ്. ദീർഘകാലമായി തങ്ങൾക്ക് ഒറിജിനൽ ഡോക്യുമെൻ്റ് നൽകണം എന്ന ആവശ്യത്തോട് മുഖം തിരിച്ചിരുന്നു ആർടെക് അശോകൻ. ഒടുവിലാണ് അവർ മനസ്സിലാക്കിയത് തങ്ങളുടെ കൂടി ഭൂമി ഉപയോഗപ്പെടുത്തി LIC ഹൗസിംഗ് ഫിനാൻസിൽ നിന്ന് 34 കോടിയിൽപ്പരം രൂപ വായ്പയെടുത്തിരിക്കുന്നു. മുനിസിപ്പാലിറ്റി നിയമമനുസരിച്ച് ഫ്ളാറ്റിൻ്റെ ഉയരം വെച്ച് നോക്കുമ്പോൾ 5.5 മീറ്റർ വീതിയിൽ ഫയർ പാസേജ് വേണം. എന്നാൽ മാളിനും ഫ്ളാറ്റിനും ഒരുമിച്ച് 5.5 മീറ്റർ വരുന്ന പാസേജ് ഉണ്ടാക്കി കോർപ്പറേഷനെ കബളിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഈ സ്ഥലം മകളുടെ പേരിലുള്ള ഒരു കമ്പനിക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു ആർടെക് അശോകൻ. മകളുടെ പേരിലുള്ള ഈ കമ്പനി 2020 ഒക്ടോബറിൽ LIC ഹൗസിംഗ് ഫിനാൻസിൽ പണയം വെച്ച് 34 കോടിയിൽപ്പരം രൂപയാണ് എടുത്തിരിക്കുന്നത്. ഫ്ളാറ്റ് ഉടമകൾക്ക് കൂടി അവകാശപ്പെട്ട സ്ഥലമാണ് പണയം വെച്ച് ഇത്തരത്തിൽ പണം തട്ടിയെടുത്തിരിക്കുന്നതെന്ന് ഫ്ളാറ്റ് ഉടമകൾ പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലും കംപ്ലൈൻറ്റ് അവർ നൽകിക്കഴിഞ്ഞു. ഇതിൽ അനുകൂല വിധി ഇവർ നേടിയെടുക്കുകയും ചെയ്തു. ഫയർ പാസേജ് ഉൾപ്പെടെയുള്ളവ ഫ്ളാറ്റുകാർക്ക് നൽകണമെന്ന വിധി ഇതുവരെ ഭരണകൂടം നടപ്പാക്കിയിട്ടില്ല. ആർടെക് അശോകന്റെ സെൻട്രൽ മാൾ പൊളിച്ചു കളയണം എന്നു തന്നെയാണ് ഉത്തരവിൽ പറയുന്നതും. ഗത്യന്തരമില്ലാതെ ഫ്ളാറ്റുടമകൾ ബിൽഡർക്കെതിരെയുള്ള നിയമയുദ്ധത്തിന് ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. റെറ നിയമമനുസരിച്ച് ഫ്ളാറ്റുടമകൾ അസോസിയേഷൻ ഉണ്ടാക്കുന്നതിന് ബിൽഡറുടെ സഹായം വേണം എന്ന തൊടുന്യായമാണ് അശോകൻ ഉയർത്തുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ ബിൽഡർ അസോസിയേഷനിൽ അംഗമല്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടി അസോസിയേഷൻ തന്നെ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഫ്ളാറ്റുടമകൾക്കെതിരെ ബിൽഡർ കേസ് കൊടുക്കുന്ന ഒരപൂർവ സംഭവവും നമ്മൾ പാറ്റൂർ കാണുന്നു. ഹൃദയം പൊട്ടി പാറ്റൂരിലെ ഈ ഫ്ളാറ്റുടമകൾ പറയുന്നത് നമുക്ക് കേൾക്കാം. ഞാൻ ഒരു പ്രവാസിയാണ്.
എന്നെ പോലെ കേരളത്തിന് പുറത്തും വിദേശത്തും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് പേരാണ് ഇതുപോലെ പല ഫ്ലാറ്റ് സമുച്ചയങ്ങളിലും വന്ന് വീടുകൾ വാങ്ങി തങ്ങളുടെ ഫാമിലിയെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം. പുറത്തു നിന്ന് ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും ഫാമിലിക്ക് സുരക്ഷിതത്തിന് വേണ്ടി വീട് തപ്പി. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ബിൽഡർമാർ പറയുന്ന അവർ നമ്മളെ കാണിക്കുന്ന പേപ്പറുകളും അവർ കാണിക്കുന്ന രേഖകളും ഒക്കെ നമ്മൾ വിശ്വസിച്ച് അവർ പറയുന്നതനുസരിച്ച് പിന്നെ ഓരോ സ്റ്റേജിനും പൈസ കൊടുത്ത് വീടുകൾ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഒരു പതിവ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും തന്നെ ഇവിടെ താമസിക്കുന്ന 124 കുടുംബങ്ങളുടെ ഒരു നല്ല ശതമാനം ഇതുപോലെ പിന്നെ കേരളത്തിൻ്റെ പുറത്തുള്ളവരുമാണ്, അല്ലാതെ അകത്തുള്ളവരും ഒക്കെ ആയിട്ട് ഈ വീട് വാങ്ങിക്കഴിയുമ്പോഴാണ് ഞങ്ങളൊക്കെ അറിയുന്നത് ഇതിനകത്ത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള അത്രയും സ്ഥലം പോലും ഈ സമുച്ചയത്തിന് മൊത്തമായിട്ട് തന്നിട്ടില്ല. ഇതിനുള്ള സ്ഥലം ഇതിനോട് അനുബന്ധിച്ച് തന്നെ ബിൽഡർ ഉണ്ടാക്കിയിട്ടുള്ള മാളിലേക്ക് വേണ്ടിയിട്ട് അവരെടുത്ത് ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സ്ഥലം പോലും ഞങ്ങൾക്ക് തരാതെ, പക്ഷേ അതേസമയം മുഴുവൻ പൈസയും ഓരോ ഗഡുക്കളായിട്ട് ബിൽഡർ മുഴുവനും വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബിൽഡറോട് ചോദിക്കുമ്പോഴത്തേക്കും അവരതിനെക്കുറിച്ച് ഒട്ടും തന്നെ ബോധമില്ല, കാരണം അവർക്ക് കിട്ടാനുള്ള മുഴുവൻ പൈസയും കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ വ്യാജമായിട്ടുള്ള പല ഡോക്യുമെൻസും കാണിച്ചിട്ടാണ് അവരിപ്പോൾ ആൾക്കാർക്ക് ഈ പട്ടയം പതിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ള വ്യാമോഹത്തിൽ കുറേ നാളായിട്ട് ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കൃത്യമായിട്ട് പട്ടയം പതിച്ചു കൊടുക്കാനോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് പറയാനുള്ള പ്രധാനമായിട്ടും സർക്കാരും പോലീസും അതുപോലുള്ള അധികാരികൾ ഇടപെട്ടിട്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതിനകത്ത് വന്ന് പെട്ടുപോയിട്ടില്ല, ഞങ്ങൾ ബിൽഡർ പറഞ്ഞ് വിശ്വസിച്ച് കാര്യങ്ങൾ പെട്ടുപോയിട്ടില്ല, ഞങ്ങളെയൊക്കെ സഹായത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ അധികൃതർ സർക്കാരും പോലീസും ഒക്കെ പോലുള്ള അധികൃത സ്ഥാനങ്ങളിലുള്ളവരിടപെട്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള, ഞങ്ങൾക്ക് തരാമെന്ന് ബിൽഡർ പറഞ്ഞ് ഞങ്ങൾ പൈസ കൊടുത്തിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് എത്തിച്ചു തരണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് ഹൈ എൻഡ് ബിൽഡിംഗ് ആണ്, ഇതിനകത്ത് നമുക്ക് സെറ്റ് ബാക്കും ഫയർ പാസേജും അത്യാവശ്യമാണ്. കാരണം ഇതില്ലെങ്കിൽ നമുക്കിവിടെ വാസയോഗ്യമല്ല ഈ സ്ഥലം. അപ്പോൾ ഞങ്ങളുടെ രജിസ്ട്രേറ്ററിനകത്ത് പറഞ്ഞിരിക്കുന്നത് 97.something ആണ്, അത്രയും സ്ഥലം ഇല്ല. ആ സ്ഥലത്തിൽ നിന്ന് തന്നെ ഞങ്ങളുടെ സെറ്റ് ബാക്കും ഫയർ പാസേജ് സ്ഥലവും കൂടെ എടുത്തിട്ടാണ് മോൾ ഉണ്ടാക്കിയത്. മോൾ ഇല്ലീഗലായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇതല്ല, അതിന് കൂടുതൽ സ്ഥലങ്ങൾ ആവശ്യമുണ്ട്. ഇത്രയും ഉയരമുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെന്നെങ്കിൽ 1 acre 58 cents സ്ഥലം വേണം, 158 cents സ്ഥലം വേണം. അതില്ല, അത് ഇവിടുത്തെ സ്റ്റാറ്റ്യൂട്ടറി നിയമപ്രകാരം, ഇവിടുത്തെ കോർപ്പറേഷൻ നിയമപ്രകാരം അത്രയും സ്ഥലമില്ലാതെ കൊണ്ട് ഇത്രയും ഒരു ഹൈ എൻഡ് ബിൽഡിങ്ങിൻ്റെ ഉണ്ടാക്കുക പറ്റില്ല, അത്രയും സ്ഥലത്തിലാണ്. അതില്ല അത് വേറൊരു ഇഷ്യൂ ആണ്. നമ്മുടെ ഇപ്പം അർജൻറ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫയർ പാസേജ്, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി അടുത്ത പ്രാവശ്യം ഫയർ സർവീസുകാർ വരുമ്പോൾ NOC തരത്തില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ആക്കിക്കൊടുക്കേണ്ടതായിട്ട് വരും, കാരണം ഇവിടെ വാസയോഗ്യമല്ല അതാണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുണ്ട്. പിന്നെ അതേ സമയത്ത് ഞങ്ങളുടെ ഈ പാസേജ് ഡ്രൈവ് വേ ഇത് 10 meter ഉണ്ടാവേണ്ടത്, 10 meter ഇല്ലിത്. കാരണം ഇതിന് ഇത് പലയിടത്തും അതിൻ്റെ കൈ വളരെ കുറവാണ് സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കൃഷി വേറെ ഉണ്ട്. മെയിനായിട്ടുള്ളത് ഞങ്ങളുടെ ഫയർ പാസേജും സൗകര്യങ്ങളും ഉണ്ടാക്കി തരണം. പിന്നെ വേറെ ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ സ്ഥലം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞങ്ങളുടെ രജിസ്ട്രേഷൻ എഴുതി കാണിച്ചു തന്നിരിക്കുന്ന രജിസ്ട്രേഷനകത്ത് കാണിച്ചേക്കുന്ന ആധാരത്തിൽ കാണിച്ച പിന്നെ പട്ടയ നമ്പർ കോട്ടി ചെയ്തുകൊണ്ട് LIC ഫൈനാൻസ് ഹൗസിംഗ് ഫൈനാൻസ് കോർപ്പറേഷനിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്നത് ഞങ്ങളറിയാതാണ്ട് 2020 ഞങ്ങൾ 2012 13 ഒക്കെ ആയിട്ട് മേടിച്ചവരാണ്. 18 തൊട്ട് ഞങ്ങളിവിടെ താമസം തുടങ്ങി. അപ്പം ഞങ്ങളറിയാതാണ്ട് ഞങ്ങളുടെ സ്ഥലം, ഞങ്ങളുടെ ഫ്ലാറ്റ് ഇരിക്കുന്ന സ്ഥലം അയാൾ പ്ലഡ് ചെയ്തിട്ട് പൈസ എടുത്തിരിക്കുന്നു. 34.775 crores എടുത്തിരിക്കുന്നത്, കംപ്ലീറ്റ് ഫുള്ളി ഫ്രോജറി. ഇത് അല്ലാതെ വേറെ ഒന്നുമല്ല, ഭയങ്കര ക്രൈമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 124 ഫ്ളാറ്റാണുള്ളത്, അതിൽ ഏകദേശം 110 വീട്ട് പോയി കഴിഞ്ഞു. ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒന്ന്, ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളെ ഈ ഫ്ളാറ്റ് ഉടമകളെ എല്ലാവരെയും വലിയ വൻതോതിൽ ഒരു വഞ്ചന നടത്തിയാണ് ഇവിടെ ഇദ്ദേഹം ഈ ഫ്ളാറ്റിനോടൊപ്പമുള്ള മാള് പണിതേക്കുന്നത്. കാരണം ഇതിൽ 192 cents പരേടമാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. ആ പരേടത്തിൽ ഞങ്ങളുടെ ഫ്ളാറ്റിന് വേണ്ടി മാത്രം വേണ്ടത് 158 cents. എന്നാൽ ഈ ബിൽഡിംഗ് റൂൾസുകളൊക്കെ മറികടന്നുകൊണ്ടൊരു
മാള് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് പണിയുകയും ചെയ്തു. ആ മാളിന് വേണ്ടിയിട്ട് 82 സെൻറ്റ് അവർ എഴുതിയെടുക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 82 സെൻറ്റ് എന്ന് കാണിച്ചവർ ഒരു സെയിൽ ഡീഡും ഇപ്പോൾ ഇത് ഈ ബിൽഡറിൻ്റെ മകളുടെ പേരിലൊരു കമ്പനി തുടങ്ങിയിട്ട് ആ കമ്പനിയിലേക്ക് ഒരു കമ്പനിയുടെ ഫേവറിലേക്ക് ഒരു സെയിൽ ഡീഡും കൊടുക്കുകയുണ്ടായി ഈ അടുത്ത കാലത്ത്. മറ്റൊരു കാര്യം, ജനശ്രദ്ധയെ ആകർഷിച്ചൊരു ഒരു സ്ഥലമാണിത്. കാരണം ഇപ്പോൾ പുറമ്പോക്കിനെ ചൊല്ലി ഇപ്പോൾ ഒരുപാട് തർക്കങ്ങളുണ്ടായൊരു സ്ഥലമാണ്. എന്നാൽ ഇന്നും അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ബിൽഡർ തയ്യാറല്ല. ഇവിടെയുള്ള ഇവിടെയുള്ള നിവാസികളെയാണ് അദ്ദേഹം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞ മറ്റൊരു വലിയ വഞ്ചനയുടെ കഥയാണ്, അതായത് ഞങ്ങൾക്ക് എഴുതി തന്ന ഈ ഫ്ലാറ്റിലും ഈ ഫ്ലാറ്റും ഈ സ്ഥലം അല്ലെങ്കിൽ ഈ സ്ഥലം ഫ്ലാറ്റ് ഇരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പ്രമാണം വെച്ച് ഇദ്ദേഹം വലിയ വൻ തുകകൾ പല ബാങ്കുകളിൽ നിന്നായിട്ട് എടുത്തതായിട്ട് ഞങ്ങളുടെ കയ്യിൽ രേഖകളുണ്ട്. ഞങ്ങളുടെ കയ്യിൽ പല മീൻസിൽ മാർഗങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള കുറേ രേഖകളാണിത്. ഇത് അദ്ദേഹത്തിന് നിശ്ചയിക്കാൻ കഴിയില്ല. ഞങ്ങൾ റെറയെ സമീപിച്ചു, റെറയിൽ നിന്ന് പല കാര്യങ്ങളും ചെയ്തു തരണമെന്ന് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടും 1 മാസം കഴിഞ്ഞു 60 ദിവസത്തിനകം ചെയ്തു തരണമെന്നാണ് ഓർഡർ. പക്ഷേ 1 മാസം കൃത്യമായിട്ട് കഴിഞ്ഞു, ഇതുവരെ യാതൊരു രീതിയിലുള്ള ഒരു പുരോഗമനവും ആ ഒരു സൈഡിലുണ്ടായിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഫ്ലാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കായിട്ടുള്ള ഞങ്ങൾക്ക് അവകാശപ്പെട്ട സെറ്റ് ബാക്ക്, ഒരു ബിൽഡിങ്ങിന് മിനിമം 4 വശത്തും മിനിമം സെറ്റ് ബാക്ക് വേണം. ആ മിനിമം സെറ്റ് ബാക്ക് പോലും ഇവിടെ ഇല്ലാതെയാണ് ഈ മോള് പണിതേക്കുന്നത്. മാത്രമല്ല, മോളിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സെറ്റ് ബാക്ക് കയ്യേറുകയും അവിടെ ഒരു മതിലും ഒരു ഗേറ്റും ഒക്കെ ഇട്ട് അടച്ചെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഫയർ എഞ്ചിനുള്ള ഒരു പാസേജോ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് പോകാനുള്ള സ്ഥലമോ ഒരു എമർജൻസി വെഹിക്കിൾ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു റെസ്ക്യൂ വെഹിക്കിളോ മറ്റോ വരാനുള്ള ഒരു പോസിബിലിറ്റിയോ ഇല്ലാത്ത രീതിയിൽ ഈ സെറ്റ് ബാക്ക് അടച്ചിട്ടേക്കുകയാണ്. അത് മറ്റൊരു വിഷയം. പിന്നെ തരംതാണ സാധനങ്ങൾ കൊണ്ടാണ് ഇവിടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അത് ഞങ്ങൾ പലവട്ടം പല ഫോറങ്ങളിലും അവതരിപ്പിച്ചൊരു കാര്യമാണ്. അതിനെക്കുറിച്ചും റെറ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ തരംതാണ നിർമ്മാണ സാമഗ്രികൾ മാറ്റിയ ശേഷം നിലവാരമുള്ളത്, അതായത് ഞങ്ങളോട് പ്രോമിസ് ചെയ്ത രീതിയിലുള്ള നിലവാരമുള്ള സാമഗ്രികൾ കൊണ്ട് അവിടെ നിർമ്മാണം നടത്തി കൊടുക്കണം അല്ലെങ്കിൽ അത് അറ്റകുറ്റപ്പണികൾ നടത്തി കൊടുക്കണമെന്നൊരു നിബന്ധന വയ്ക്കുകയുണ്ടായി. അതൊന്നും തന്നെ ഇന്നേ വരെ പാലിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും വലിയ ഒരു വഞ്ചനയുടെ കഥയാണ് ഇവിടെയുള്ള 110 ഫ്ലാറ്റുകാർക്കും പറയാനുള്ളത്. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ബിൽഡറിൻ്റെ ഈ പറയുന്ന എന്താ വഞ്ചനയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന കയ്യൂക്കൻ്റെയും ഒക്കെ എതിരായിട്ട് ഞങ്ങളൊരു അസോസിയേഷനും മറ്റുമൊക്കെ ഫോം ചെയ്യുകയുണ്ടായി. കാരണം ഏത് ബിൽഡിങ്ങിലും ഒരു അസോസിയേഷൻ വേണം. ഇവിടെ അസോസിയേഷൻ ഇത്രയും കാലമായിട്ട് ബിൽഡർ ഫോം ചെയ്യാൻ യാതൊരു താല്പര്യവും എടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഫോം ചെയ്തു. ഫോം ചെയ്തപ്പോൾ ബിൽഡർ മുന്നോട്ട് വന്ന് അതിനെതിരെ ഇപ്പോൾ റെറയിൽ തന്നെ ഒരു നോട്ടീസ് ബിൽഡർ കൊടുത്തേക്കുകയാണ്. ഞങ്ങൾ എന്തിനാണ് അസോസിയേഷൻ എടുത്തതെന്നും പറഞ്ഞിട്ട് ഒരു നോട്ടീസ് കൊടുത്തേക്കുകയാണ്. സോ ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഞങ്ങളുടെ മൗലിക അവകാശങ്ങൾ വരെ ലംഘിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ ബിൽഡർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ അധികാരികൾ ഉണരണം. മാത്രമല്ല, ഇപ്പോൾ മോളിനെ സംബന്ധിച്ചിടത്തോളം 2016 വന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ പ്ലോട്ടിനുള്ളിൽ പുതുതായി യാതൊരു കൺസ്ട്രക്ഷനും നടത്താൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ടൊരു ഉത്തരവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി. എന്നാൽ ഈ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണ് ഈ മോള് ഒന്നാമത്തെ നിലയുടെ പില്ലർ മാത്രം വരെ എത്തി നിന്ന മോള് ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിൽ പണി കഴിപ്പിച്ച് കമ്മീഷൻ ചെയ്ത് അത് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് കോർപ്പറേഷനിലെയും മറ്റ് അധികാരികളൊന്നും കണ്ടില്ല എന്ന് നടിച്ചൊരു സംഭവമാണ്. എന്നാൽ ഇതിനെതിരെ കോർപ്പറേഷനിലെ അധികാരികൾ ഇതിൽ ഒത്താശ ചെയ്തു കൊടുത്തതിനെതിരെ ഒരു CAG പാര തന്നെ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഇതൊക്കെ വളരെ ഹൈ ലെവലിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റോടു കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള കറപ്ഷൻ നടന്നേക്കുന്നത്. ഈ ഇല്ലീഗൽ മോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം തന്നെ ഞങ്ങൾക്ക് ഇവിടെയുള്ള 110 ഫാമിലീസിന് ഇവിടെ കഴിയുന്ന 110 ഫാമിലീസിന് ശാന്തമായിട്ട് ഇവിടെ ഉറങ്ങാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഫയർ പാസേജ് ഇവിടെ ഇല്ല. പുറകു വസ്തു അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ മറ്റും ഭാഗങ്ങളിൽ കൂടെ ഫയർ എഞ്ചിനോ അല്ലെങ്കിൽ ഒരു എമർജൻസി വെഹിക്കിളിനോ ഒരു ആംബുലൻസിനോ ഒന്നും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംവിധാനം, അതായത് ഗേറ്റ് ഇട്ട് അടച്ച് അവിടെ പുറകെയുള്ള മോളിന് വേണ്ടിയിട്ട് പാർക്കിംഗ് ആയിട്ട് കൊടുത്തേക്കുകയാണ്. മാത്രമല്ല, ഇവിടുത്തെ ഗ്യാസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ റെറ്റിക്കുലേറ്റഡ് ഗ്യാസ് കണക്ഷനാണ്.
നിലവാരമില്ലാത്ത ഈ വെറും പച്ചിരുമ്പിൻ്റെ പൈപ്പ് കൊണ്ടാണ് ഇവിടുത്തെ ഗ്യാസ് കണക്ഷൻ കൊടുത്തേക്കുന്നത്. ഒരു പ്രാവശ്യം ഓൾറെഡി അത് തുരുമ്പിച്ച അത് കാരണം ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കാരണം അദ്ദേഹം ആ ഭാഗം മാത്രം മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഈവൻ ഗ്യാസിൻ്റെ പൈപ്പിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും തന്നെ ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. അത് നിലവാരമില്ലാത്തതാണ്, മാത്രമല്ല ഇവിടെ വൃദ്ധരും കുട്ടികളും ഒക്കെ ഒരുപാടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫയർ എഞ്ചിനോ ഒരു ആംബുലൻസിനോ റെസ്ക്യൂ വെഹിക്കിളിനോ ഒന്നും എത്തപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഞാനിവിടുത്തെ അസോസിയേഷൻ്റെ ട്രഷററാണ്. ഇവിടെ പല ചാനലുകാരും വന്നപ്പം നമ്മൾ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അശോകിൻ്റെ മറുപടി എന്തായിരുന്നു എന്ന് വെച്ചാൽ റെറയുടെ ഡയറക്ഷൻ 2 മാസത്തിനകത്ത് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, ലാൻഡ് ഡോക്യുമെൻറ്റ്സ്, പണയം വെച്ചിരിക്കുന്ന ഒറിജിനൽ ലാൻഡ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് കിട്ടണം എന്നുള്ള ഡയറക്ഷനെതിരായിട്ട് പുള്ളി പറയുന്നത് പുള്ളി സത്യവാങ്മൂലം കൊടുത്തോളാം എന്നാണ് പറയുന്നത്. അതൊന്നും പറ്റില്ല. വിതിൻ 30 ഡേയ്സ്, ഇപ്പോൾ 1 മാസം കഴിഞ്ഞു, ഇനിയും അടുത്ത 1 മാസത്തിനകത്ത് വെച്ച് നമ്മുടെ ഒറിജിനൽ ലാൻഡ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് കിട്ടിയിരിക്കണം. ഈ വഞ്ചന വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. മറ്റുള്ള ബിൽഡേഴ്സിന് ഇതൊരു വാർണിംഗ് ആവട്ടെ. അതുകൊണ്ട് നമ്മുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് കിട്ടിയിരിക്കണം. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ പ്രശ്നം. കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് പ്രകാരം 14 നിലയുള്ള ഈ ഒരു ബിൽഡിങ്ങിന് ഇവിടെ അസിസ്റ്റൻസ് ഉണ്ടാവണമെങ്കിൽ അതിന് സെപ്പറേറ്റ് എൻട്രൻസും സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കണം. അത് വളരെ മാൻഡേറ്ററി ആണ്. പക്ഷേ നമുക്കിവിടെ ഒരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ. ഒരു ഫയർ എഞ്ചിൻ പോലെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വന്നാൽ അതും റെറ്റിക്കുലേറ്റഡ് ഗ്യാസ് എല്ലാം ഉള്ള ഒരു ബിൽഡിങ്ങിന് ഒരു എൻട്രൻസ് ഫയർ എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചു ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടാണ്. അതായത് ആ റൂള് ബിൽഡിംഗ് റൂള് പാലിക്കാത്തിടത്തോളം കാലം ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ അസിസ്റ്റൻസ് വെരി അസിസ്റ്റൻസ് തന്നെ വളരെ സംശയമാണ്. പിന്നീട് അത് ബുദ്ധിമുട്ടാവുമെന്ന് വെച്ച് ഞങ്ങൾ റെറയിൽ സമീപിച്ചിട്ടുണ്ട്. റെറ ഞങ്ങൾക്ക് ഫേവറായിട്ട് ഓർഡർ തന്നിട്ടുണ്ട് എൻട്രൻസും എക്സിറ്റും നമുക്ക് സെപ്പറേറ്റ് രണ്ട് ഒരു എൻട്രൻസ് എക്സിറ്റ് സെപ്പറേറ്റ് തരണമെന്നാണ് ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അത് 30-60 ദിവസത്തിനകം തരണമെന്നാണ്, ബിൽഡിംഗ് റൂൾസ് പ്രകാരം തരണമെന്നാണ് ഞങ്ങൾക്ക് ഫേവറായിട്ട് ഓർഡർ വന്നിരിക്കുന്നത്. നേരത്തെ ഞങ്ങൾ കാണിച്ച പോലെ ഇതുവഴി ഒരു ഫയർ എഞ്ചിൻ ഇങ്ങോട്ട് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു വെള്ളത്തിൻ്റെ ടാങ്കർ ലോറി വരുന്നതിന് വളരെ ബുദ്ധിമുട്ടിയാണ്. ഈ കാണുന്ന ഗേറ്റ് ഇത് ബിൽഡറിട്ട് ഞങ്ങളുടെ പ്രവേശനം ഇങ്ങോട്ടേക്ക് നിഷേധിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ കാണുന്ന പാത ഞങ്ങൾക്ക് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിനായിട്ടുള്ള ഒരു എക്സിറ്റ് പാതയാണ്. എന്നാൽ ഇതും ഇത്തരത്തിലൊരു ഗേറ്റിട്ട് അവർ ഞങ്ങളുടെ വഴി മുടക്കിയേക്കുകയാണ്. ഈ കാണുന്ന ഒരു പാത ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ സെറ്റ് ബാക്ക്. ഫ്ലാറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടുന്ന് ഞങ്ങളുടെ സെറ്റ് ബാക്കാണ്. ഇത് ഫയർ എഞ്ചിൻ പാസേജും സെറ്റ് ബാക്കും ഒക്കെ ആയിട്ടുള്ളതാണ്. ഇത്തരത്തിലൊരു ഗ്രില്ലും ഒരു മതിലും ഇങ്ങോട്ടേക്ക് കയറ്റി കെട്ടി ഇത് ഈ മാളിന്റെ പാർക്കിങ്ങിന് വേണ്ടി ഇട്ട് വരാലോ ചെയ്തേക്കുന്ന ഒരു സംഭവമാണിത്. ഓഫീസ് സ്റ്റാഫിന്റെ പാർക്കിങ് മറ്റു കാര്യങ്ങൾക്കായിട്ടും ഇവിടെ മൾട്ടിപ്ലെക്സ് നടക്കുന്ന സമയത്ത് സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്കുള്ള ഫുൾ ഫ്ലഷ് പാർക്കിംഗ് ആയിട്ട് തന്നെ മാറ്റിയേക്കുകയാണ്. അത്തരത്തിലുള്ള പല അനധികൃതമായിട്ടുള്ള നടപടികളും ബിൽഡറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് കാരണമാണ് ഞങ്ങൾ റെറയെ ഞങ്ങൾക്ക് സമീപിക്കേണ്ടി വന്നത്. ഇതെല്ലാം ഞങ്ങൾക്കായിട്ട് വിട്ടുതരാനായിട്ട് റെറയുടെ ഓർഡറുണ്ട്. ഇന്ന് വരെ യാതൊരു രീതിയിലുള്ള ഒരു നീക്കവും ബിൽഡറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്ടർ സപ്ലൈ, വാട്ടറിനുള്ള പമ്പ്, ഞങ്ങളുടെ കിണർ, ഇതെല്ലാം ഞങ്ങളുടെ വാട്ടർ ടാങ്കാണ്. ഇതൊക്കെ തന്നെ ഇതിലേക്ക് എടുത്തു വച്ചേക്കുകയാണ്. ഈ പറയുന്ന ഒരു ബിൽഡിങ്ങാണ് ഞങ്ങൾ പറഞ്ഞ ഇല്ലീഗലായിട്ട് കൺസ്ട്രക്ട് ചെയ്തു എന്ന് പറയുന്ന ബിൽഡിങ്. ഈ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഇടക്കാല ഓർഡർ ഉണ്ടായിരുന്നു ഇതിന് ഫർദർ കൺസ്ട്രക്ഷൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ഓർഡറിനെ മറച്ചു വച്ചുകൊണ്ടാണ് ഈ ബിൽഡിംഗ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഇൻഫാക്ട് മോള് പണിത് തീരാറായപ്പോൾ ബിൽഡർ പോയൊരു ഇൻട്രീം മോഡൽ വാങ്ങിയായിരുന്നു. ആ ഇൻട്രീം മോഡൽ പറയുന്നത് മോളിൻ്റെ ഇൻറ്റീരിയറും അതിൻ്റെ ബാക്കിയുള്ള പണികളും ചെയ്ത് മോൾ വാങ്ങിയവർക്ക് കൈമാറാനായിട്ടുള്ള അനുവാദം ഹൈക്കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഉത്തരവിൻ്റെ മറവിലാണ് ഇത്രയും വലിയൊരു മോള് ഇവിടെ ഇദ്ദേഹം ഈ ബിൽഡർ കെട്ടിപ്പോക്കുകയും അത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ജനറേറ്റർ റൂം ഈ ഫ്ലാറ്റിനോടുള്ള ചേർന്നുള്ള പ്രോപ്പർട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 2.5 സെന്റോളം ജനറേറ്ററിനായിട്ട് ബിൽഡർ പിടിച്ചു വെച്ച് ഇവിടെ അവർ ജനറേറ്റർ റൂം എന്നുള്ള പേരിൽ കെട്ടിയെടുത്തേക്കുകയാണ്. മാത്രമല്ല ഈ കാണുന്ന ശരിക്കും ഇത്തരത്തിലൊരു ഒരു ഒരു റൗണ്ടായിട്ടാണ് ഞങ്ങളുടെ പാത പോകേണ്ടത്. എന്നാൽ
ഞങ്ങൾക്ക് ആ ഒരു സെറ്റ് ബാക്ക് ഈ സ്ഥലത്ത് കിട്ടിയിട്ടില്ല. ഗസ്റ്റുകൾക്കായിട്ട് നിയമപ്രകാരം ഗസ്റ്റുകൾക്കായിട്ട് കാർ പാർക്കിംഗ് കൊടുക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഗസ്റ്റുകൾക്കായിട്ടുള്ള കാർ പാർക്കിങ്ങിനുള്ള സ്ഥലം പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കാണുന്ന ഗസ്റ്റ് പാർക്കിംഗ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ പേരിൽ റാമ്പിൽ കാർ ഇട്ടേക്കുന്നത്. ഒന്ന് രണ്ട് തവണ ഇവിടെ പല ആക്സിഡൻറ്റും ഉണ്ടായിട്ടുണ്ട്. ഒരു അമ്മയും മകനും വീഴുകയുണ്ടായി അവരുടെ നിലവാരം കുറഞ്ഞ ടൈൽ. മറ്റൊരു കാറ് ഒരു കാറും മറ്റൊരു കാറിൽ ഇടിച്ച് അതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന ഒരു ഏരിയ റെക്രിയേഷനായിട്ട് ഇട്ടേക്കുന്നതായിരുന്നു. ആദ്യം ഇദ്ദേഹം കാർ പാർക്കിംഗ് എന്നുള്ള പേരിൽ വിലയ്ക്ക് പുറത്ത് വിറ്റ ഒരു ഏരിയയാണ് ഈ കാണുന്നത്.